ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഷെയ്ക്കാണ് തയ്യാറാക്കുന്നത്. മാതള നാരങ്ങ കൊണ്ടൊരു കിട്ടു ഷെയ്ക്കാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും ഈ ഷെയ്ക്ക്. മാത്രമല്ല അത് ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം കൂടിയാണ്. നമ്മൾക്ക് ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് കുറയുമ്പോൾ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഫ്രൂട്ടാണ് മാതള നാരങ്ങ. ഇത് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം തുടർച്ചയായി കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബ്ലഡിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ രക്തക്കുറവ് പോലെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ക്ഷീണം, തളർച്ച, തലകറക്കം, ശ്വാസം മുട്ട്, അങ്ങനെ പലതും വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങളിത് കഴിച്ച് നോക്കുക. രണ്ട് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. പക്ഷെ ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് ഇത് വെച്ചിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ കുരുക്കളൊക്കെ എടുക്കണം. മാതള നാരങ്ങേൻ്റെ അല്ലികൾ എടുക്കണം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. സാധാരണ മാതള നാരങ്ങ പണ്ട് കാലങ്ങളിലൊക്കെ സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റാത്തൊരു ഫ്രൂട്ടായിരുന്നു ഇത്. ഇപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും മേടിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് പൊട്ടിച്ചിങ്ങനെ കഴിക്കാനായിട്ട് പലർക്കും മടിയാണ്. ഇതിൻ്റെ ആ ഒരു കോർണർ നോക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് പൊട്ടിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ഒരു സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ ഒരു സെപ്പറേഷൻ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അതിലൂടെ കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ നമുക്ക് സൂപ്പറായിട്ടിത് പൊട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ അതിൻ്റെ അല്ലികളൊക്കെ ഒന്ന് പറിച്ചെടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് ഉള്ളിൽ ചെറുതായിട്ട് ഓവർ റൈപ്പ്ഡ് ആയിട്ടുള്ള ചില പോർഷൻസ് ഉണ്ടാവും. അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. എന്താന്ന് വെച്ചാൽ ഒരല്ലി പെട്ടാൽ പോലും നമ്മൾ ചെയ്യുന്ന ഈ ഒരു സംഭവത്തിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോകും. അതുകൊണ്ട് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ചെറുതായിട്ട് ചീഞ്ഞത് പോലും മുഴുവനായിട്ട് അങ്ങ് ഒഴിവാക്കുക. അപ്പോൾ ഇതേ നമ്മൾ അല്ലികളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു വലിയ ഗ്ലാസ് ആണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു മാതള നാരങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം നമുക്ക് ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ പാകത്തിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ ഈ ഷെയ്ക്കൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് പൗഡേർഡ് ഷുഗർ ഉണ്ടെങ്കിൽ അത് ചേർക്കണമായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില്ഡ് മിൽക്കാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. അതിൽ കിടന്ന് പഞ്ചസാര അലിയാൻ ഇത്തിരി പ്രയാസമായിരിക്കും. അപ്പം ഞാൻ ഇതിലേക്കൊരു ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റോസ് ഫ്ലേവറാണ് ആഡ് ചെയ്യുന്നത്. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നില്ല. ശരിക്കും നമ്മുടെ മാതള നാരങ്ങയുടെ ജ്യൂസ് എന്ന് പറയുന്നത് ഒരു പിങ്ക് കളറാണല്ലോ. അപ്പോൾ റോസ് ഫ്ലേവർ ചേർത്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു കളറും ടേസ്റ്റൊക്കെ കിട്ടുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ ഞാനിതേ ഇവിടെ നല്ല ഐസായിട്ടുള്ള പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ അടിഞ്ഞ് കിട്ടില്ല കേട്ടോ. ഞാൻ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കാണിക്കാം. ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ട് അത് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ അതങ്ങനെ തന്നെ കിടക്കും, മിക്സിയിൽ അടിയില്ല. അപ്പോൾ ഞാനിത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിൽ മിൽക്ക് ഇതുപോലെ അടിച്ചാലേ നമുക്ക് ക്രീമി ആയിട്ട് കിട്ടുള്ളൂ. ലൂസായിട്ടുള്ള മിൽക്കാണെങ്കിൽ വെള്ളം പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതേ ഏകദേശം ഈ ഒരു വലിയ ഗ്ലാസ്സിനും ഒരല്പം കൂടിയാണ് നമുക്കുള്ളത്. അപ്പോൾ ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. ഇത്രയുള്ള നമ്മുടെ ജ്യൂസ്. ഇതിന് മുകളിലേക്ക് കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സ്ട്രോബെറി ഐസ്ക്രീമോ അതുപോലെ തന്നെ പിസ്ത അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ കുടിക്കുമ്പോൾ കടിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇത് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം അധികം ചെയ്യണം. ഇതിൻ്റെ കുരുവൊക്കെ നല്ലതുപോലെ അടിഞ്ഞ് കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ നല്ലതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് തയ്യാറാക്കി നിങ്ങൾ കുടിച്ച് നോക്കുക, വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.